മാത്യു കുഴൽനാട, നിങ്ങൾ ഇനി അധികം താമസിക്കാതെ തന്നെ അഴിക്കുള്ളിലാകാൻ പോവുകയാണ്. താങ്കൾക്ക് അനധികൃതമായി നിലം നൽകിയ സംഭവത്തിൽ കൂടുതൽ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. 482 മെട്രിക് ടൺ മണ്ണ് എടുക്കാനുള്ള അനുമതിയിൽ 2734 മെട്രിക് ടൺ മണ്ണ് അനധികൃതമായി മാറ്റിയെന്ന വിവരാവകാശ രേഖയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2022 നവംബറിലാണ് MLA സ്വന്തം പുരയിടത്തിലേക്ക് അനധികൃതമായി മണ്ണടിച്ചത്. ഇത് 10 മാസം മുൻപ് നടന്ന സംഭവമാണ്. ഇതിനെയാണ് ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങൾ അടിസ്ഥാനത്തിലാണ് കുഴൽനാടിനെതിരായ ആരോപണങ്ങളെന്ന് മാധ്യമങ്ങൾ വാദിക്കുവാൻ ശ്രമിക്കുന്നത്. അനധികൃതമായി നിലം നികത്തുന്നതിനിടെ CPIM നേതാക്കൾ സ്ഥലത്തെത്തി മണ്ണടി തടഞ്ഞിരുന്നു. തുടർന്ന് DYFA ബ്ലോക്ക് സെക്രട്ടറി വിജിലൻസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സൈറ്റ് വിസിറ്റ് നടത്തി 2023 ജനുവരിയിൽ പരാതിക്കാരനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുള്ളതാണ്. ഈ കേസിൽ വിജിലൻസ് തെളിവെടുപ്പിന് വരും എന്ന് മനസ്സിലാക്കിയാണ് കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഊഹം വെച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചത്. സ്വയം ഇരയായി കാണിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ നടത്തിയ നീക്കമാണിതെന്നും വ്യക്തമായിരിക്കുകയാണ്. 10 മാസം മുൻപുണ്ടായ നിലനികത്തലുമായി ബന്ധപ്പെട്ട കേസാണ് പുതിയ സംഭവമെന്ന രീതിയിൽ ഇതിനായി അവതരിപ്പിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ 150 കോടി രൂപയുടെ പ്രവൃത്തി ചെയ്യുന്ന രാഹുൽ കൺസ്ട്രക്ഷൻ എന്ന കോൺട്രാക്ടറുടെ ടോറസ് ലോറികളാണ് കുഴൽനാടന്റെ നിലം നികത്താൻ മണ്ണുമായി വന്നത്. മണ്ണടിക്കാനുള്ള പാസിൽ ഈ കമ്പനിയുടെ KL 17N 9027 എന്ന ടോറസ് ലോറിക്കാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. 150 കോടിയുടെ പ്രവൃത്തി ചെയ്യുന്ന കോൺട്രാക്ടറുടെ വാഹനമാണ് അനധികൃതമായി നിലം നികത്തലിന് ഉപയോഗിച്ചതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. മണ്ണ് എടുക്കുന്ന ഭൂമിയും ഇടുന്ന ഭൂമിയും കരഭൂമി ആയിരിക്കണം. രണ്ടു ഭൂമിയുടെയും സർവേ നമ്പർ അടക്കം വേണം. എന്നാൽ പാസിൽ മണ്ണെടുക്കുന്ന ഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. മണ്ണ് ഇടുന്ന ഭൂമി മാത്യു കുഴൽനാടന്റെ സ്ഥലം എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇതിനും സർവേ നമ്പർ ചേർത്തിട്ടില്ല. 482 മെട്രിക് ടൺ മണ്ണ് കുഴൽനാടന്റെ സ്ഥലത്തേക്ക് മാറ്റാനാണ് പാസ് നൽകിയിരിക്കുന്നത്. എന്നാൽ 2734 മെട്രിക് ടൺ മണ്ണ് അനധികൃതമായി മാറ്റിയെന്ന് വിവരാവകാശ രേഖ തെളിയിക്കുന്നുണ്ട്. ടോറസ് ലോറിയിൽ 32 ലോഡിന് പകരം 180 ലോഡ് കൊണ്ടുവന്നതിന് പണം നൽകിയ രേഖകളും മാത്യു പുറത്തുവിട്ടിട്ടില്ല.